before I speak about the Yatra, I would like to speak about two films. One is Perambu. I watched it yesterday. It is incredibly beautiful, very warm. You would fall in love with Amudavan, your papa, Meera. I think, as an audience, I mean, I would please, I strongly recommend, go please watch it. And with Yatra, you please check the trailers, songs. என் பேரு ஜெகபதி பாபுன்னு இப்போதான் கேட்டிருப்பீங்க. அது நான் பிறந்தப்ப வச்ச பேரு. ஆனா மலையாளத்துல நான் டாடி கிரிஜா தான். ஐ வாண்ட் டு ரிமைண்ட் டாடி கிரிஜா. சோ தட் பீ மை நேம் இன் மலையாளம். கொச்சி சுகமானோ. நான் மலையாளத்தில் சம்சாரிக்கணும் என்று I tried really hard. I always believe one thing, wherever you go, you should respect that land, their culture and their language. So I wanted to talk in Malayalam, so I've been really putting an effort, but I'm really sorry. Now sir, the whole South Indian films industry is sitting here. Ere bhashe paranu nikarunga. There are Tamil people, Telugu people, Kannada people and Malayalam people is watching. I mean, listening to the speeches. അടുക്കിടയ്ക്ക് ഞാൻ തൃശ്ശൂർ മിക്സ് ചെയ്ത് പറയാം. ഈ സിനിമ ഇപ്പൊ മലയാളത്തിൽ ഇറക്കുക എന്ന യാത്ര എന്ന് പറയുന്നത് 2004 ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത YS രാജശേഖര റെഡ്ഡി എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ പദയാത്രയുടെ കഥയാണ്. പാദയാത്ര എന്നാണ് തെലുങ്കിൽ പറയുന്നത്. എനിക്ക് രണ്ടും കൂടെ മിക്സായി പദയാത്ര എന്നാണ് ശരി മലയാളത്തിൽ. തെലുങ്കിൽ അവർ പാദയാത്ര എന്നാണ്. ഇപ്പൊ തന്നെ ആന്ധ്രാപ്രദേശിൽ വലിയ ബുക്കിംഗ് ഒക്കെ ആണെന്ന് പറയുന്നു. അതിനാ മറ്റേ ബുക്ക് മൈ ഷോയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഇനിയും നല്ല പടങ്ങൾ ഇതുപോലെ വ്യത്യസ്തമായ സിനിമകളിൽ നമുക്ക് അഭിനയിക്കാൻ അവസരം ഉണ്ടാവട്ടെ. മലയാളത്തിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും അല്ലെ ഹിന്ദിയിലായാലും ഒന്നും പറയാൻ പറ്റില്ല. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല ദിവസം തരുന്ന നമസ്കാരം. ഇല്ല ഓക്കെ സാറ് പറഞ്ഞില്ലേ കൊറേ നേരം വെയിലിട്ട് ഇങ്ങനെ ഇരുന്ന കേസ്. പക്ഷെ സാർ സത്യം പറയാൻ എനിക്കൊന്നും തോന്നുന്നില്ല എന്താണ് ഈ യൂത്തിന്റെ ഒരു രഹസ്യം. പ്ലീസ് ടെൽ us how do you look like this. രഹസ്യം എനിക്കിതുവരെ അങ്ങനെ രഹസ്യം തോന്നിയിട്ടില്ല. ഈ പറഞ്ഞു പറഞ്ഞ് യൂത്താണ് ചെറുപ്പമാണെന്നൊക്കെ പറഞ്ഞ് തന്നെ പല റോഡും നമുക്കൊന്ന് മിസ്സാവുന്നുണ്ട്. യൂത്താണെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ആരെങ്കിലും ഒരു ലവ് സീൻ അഭിനയിക്കാൻ പോയി പോകുന്ന ആൾക്കാരായി യൂത്ത്. ഈ പറഞ്ഞുകൊണ്ട് യൂത്തുകൊണ്ട് യാതൊരു ഗുണം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ രഹസ്യം പറയുന്നില്ല. അപ്പൊ ശരി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായിട്ട് കൈയടിക്കുക.